അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും, നെയ്യാറ്റിൻകരക്കടുത്ത് രാജനും അമ്പിളിയും ദേഹത്തേക്ക് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ എന്ന് പറയാവുന്ന രൂപത്തിലാണ് ശരീരത്തിലേക്ക് തീ പിടിച്ച് രണ്ടുപേരും മിനിയാന്നും ഇന്നലെയുമായിട്ട് മരണപ്പെടുന്നത്. അവരുടെ മരണത്തോടുകൂടെ രണ്ട് ആൺകുഞ്ഞുങ്ങൾ അനാഥരായി മാറുകയാണ്. ഈ ഒരു സംഭവത്തെക്കുറിച്ച് നാം അറിയുമ്പോൾ നമ്മെ വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന പല കാര്യങ്ങളുമാണ് നമുക്കറിയാൻ കഴിയുന്നത്. രാജൻ അമ്പിളിയും രണ്ട് മക്കളും താമസിക്കുന്ന 3 സെന്റ് സ്ഥലവും ഒരു കൂരയും, അത് അവരുടേതല്ല. ആ 3 സെന്റ് മണ്ണ് അവരുടേതല്ല, അത് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമപാലകർ അവിടെ എത്തിയത്. യഥാർത്ഥത്തിൽ ഞാൻ ആലോചിച്ചു പോവുകയാണ്, ഈ നാട്ടിലെ നിയമവും നിയമപാലകരും കോടതിയും ഒക്കെ മനുഷ്യന്റെ നന്മക്കും മനുഷ്യന് സ്വസ്ഥമായിട്ട് ജീവിക്കാനും അവന് വല്ല അപകടവും സംഭവിക്കുമ്പോൾ അത് തടുക്കാനും ഒക്കെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഏത് അറ്റം വരെയുള്ള നിയമസംഹിതകളാണെങ്കിലും കോടതികളാണെങ്കിലും എല്ലാം ഇവിടെയുള്ള എല്ലാം മനുഷ്യനു വേണ്ടിയാണ് എന്ന വിശുദ്ധമായ ഖുർആനിന്റെ അധ്യാപനത്തിനോട് ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെ എല്ലാം നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാകുമ്പോൾ പിന്നെ മനുഷ്യനെ ദ്രോഹിക്കാനും മനുഷ്യനെ ബുദ്ധിമുട്ടാക്കാനും, ഒരു മനുഷ്യന് സുഖം കിട്ടുമ്പോൾ മറ്റൊരു മനുഷ്യന് ദ്രോഹമായി മാറുന്ന രൂപത്തിലുള്ള നടപടികളും പെട്ടെന്നുള്ള തീരുമാനങ്ങളും എടുക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അപലപനീയമായ കാര്യവും അത് മനുഷ്യനോട് ഉള്ള ദ്രോഹവുമാണ്. ഒരു മനുഷ്യന് സുഖം വാങ്ങിക്കൊടുത്തിട്ട് മറ്റൊരു മനുഷ്യന് ബുദ്ധിമുട്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന നിയമങ്ങൾക്ക് എന്ത് സാധുതയാണ്, അല്ലെങ്കിൽ എന്ത് മനുഷ്യത്വമാണ് മുന്നോട്ട് വെക്കാൻ കഴിയുക? തീർച്ചയായിട്ടും എല്ലാറ്റിനും സാവകാശം കൊടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യത്വത്തിന്റെ ഭാഗമാണ് എന്നാണ് പൊതുവിൽ എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇവിടെ അതിന് ചില കുറവുകൾ സംഭവിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും വളരെയധികം കരളലിയിപ്പിക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി, നിങ്ങളൊക്കെ അത് കണ്ടിരിക്കും. സ്വന്തം അച്ഛന്റെ മൃതശരീരം അടുത്തു വെച്ചുകൊണ്ട് ആ മൃതശരീരം മറമാടുന്നതിന് വേണ്ടി എട്ടും പൊട്ടും തിരിയാത്ത, പ്രായപൂർത്തി പോലും ആകാത്ത മകൻ അതിനുവേണ്ടി കുഴിയെടുക്കുന്നത് എത്ര സങ്കടകരമായ ഒരു കാഴ്ചയാണ്. മറ്റാരും, ഇത് സ്വന്തം സ്ഥലമല്ലാത്തത് കൊണ്ട് മറ്റാരും അതിന് തയ്യാറാവുന്നില്ല. ആ മകൻ ഇളം പ്രായത്തിലുള്ള ആ ഇളം കൈകളിൽ പിക്കാസ് പിടിച്ചുകൊണ്ട് കുഴി വെട്ടുന്ന രംഗം കേരളം കാണുകയുണ്ടായി. മനുഷ്യ സ്നേഹമുള്ള എല്ലാവരോടും നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊരു അവസ്ഥ നമ്മുടെയൊക്കെ മക്കൾക്കാണ് സംഭവിക്കുന്നത് എങ്കിൽ, നമുക്കാണ് സംഭവിക്കുന്നത് എങ്കിൽ, നമുക്കൊക്കെ പാർപ്പിടമുണ്ട്, സ്ഥലമുണ്ട്, എല്ലാമുണ്ട് എന്നതുകൊണ്ട് ഇതിന്റെ വേദന മനസ്സിലാക്കാൻ കഴിയൂല. ഒരു സ്ഥലവും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് എത്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് സാധിക്കുമെന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മുടെ മക്കള് അനാഥരാകുന്നത്, നമുക്ക് കയറിക്കടക്കാനുള്ള ഒരു കൂരയിൽ നിന്ന് മിനിറ്റുകളെ കൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞ് ആക്രോശങ്ങൾ വരുന്നത്, ഇതെല്ലാം നമുക്ക് സഹിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. വലിയ സ്ഥലങ്ങളുടെയോ മാളികകളുടെയോ പേരിലല്ല തർക്കം എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, വലിയൊരു മനുഷ്യ സ്നേഹിയാണ് മരണപ്പെട്ടു പോയ രാജൻ എന്നറിയുമ്പോൾ വളരെയധികം സങ്കടപ്പെടുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും തൊട്ടടുത്ത ടൗണുകളിൽ ആരാരുമില്ലാതെ കഴിയുന്ന ആളുകൾക്ക് ചായയും അതിലേക്ക് വേണ്ട പലഹാരങ്ങളും ഉണ്ടാക്കി സൗജന്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന തുച്ഛം വരുമാനത്തിൽ നിന്ന് എടുത്തുവെക്കുന്ന ചെറിയ ചെറിയ കാശുകളെ കൊണ്ട് അത് കൊണ്ടുപോയി കൊടുക്കുന്നു. അതോടുകൂടെ തന്നെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും 20 പേർക്ക് അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ആരാരുമില്ലാതെ കഴിയുന്ന പാവങ്ങളായ ടൗണുകളിലും മറ്റു കടത്തിണ്ണകളിലുമൊക്കെ കഴിയുന്ന സാധുക്കൾക്ക് അദ്ദേഹം ഭക്ഷണമുണ്ടാക്കി പൊതിഞ്ഞ് അത് എത്തിച്ചു കൊടുക്കുന്നു
തെറ്റാതെ എല്ലാ രണ്ടാം ശനിയാഴ്ചയും അദ്ദേഹത്തിന്റെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് എടുത്തു വെക്കുന്ന അദ്ദേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് പാവങ്ങളോടുള്ള അനുരാഗത്തിൽ നിന്ന് ഉണ്ടായിത്തീർന്ന ഒരു ആശയം അത് ജീവിതത്തിൽ നടപ്പിലാക്കിയിരുന്ന ഒരാളായിരുന്നു രാജൻ എന്ന് അറിയുമ്പോൾ അതിലേറെ സങ്കടമാണ് നമുക്ക് വരുന്നത്. ഏതായാലും ഇത്തരം മനുഷ്യ സ്നേഹമില്ലാത്ത മനുഷ്യനെ മനുഷ്യത്വ രഹിതമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കേരളക്കരയിൽ ഇനി ആവർത്തിക്കരുത് എന്ന് നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. അല്ലാഹു തുണക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.